ഒത്തിരി സങ്കടത്തിലാ കണ്ണേട്ടനെ ഒന്ന് കാണാൻ ഞാൻ നിങ്ങളെ അനുവദിച്ചില്ലല്ലോ പിന്നെ ഓർത്തപ്പോൾ കുറ്റബോധം തോന്നി കുറ്റബോധോ നിനക്കോ ഈശ്വരമഠത്തിൽ മഹാറാണിമാരായി കഴിഞ്ഞിരുന്ന ഞങ്ങളോട് പുറം പണിക്കാരോട് പെരുമാറുന്നതിനേക്കാൾ മോശമായി പെരുമാറി ചവിട്ടി തേച്ചതല്ലേ നീ ഞങ്ങളെ ആട്ടി ഇറക്കിയതല്ലേ നീ അന്നൊന്നും തോന്നാത്ത കുറ്റബോധം ആശുപത്രി നിറക്കി വിട്ടപ്പോ തോന്നി എന്ന് പറഞ്ഞാലേ ഞാൻ വിശ്വസിക്കില്ല നമ്മളെ ചതിക്കാനുള്ള എന്തോ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുക ഇവള് പണ്ട് നമ്മുടെ മുന്നിൽ താണു കേണു നിന്ന് മൊബൈലിൽ നമ്മുടെ സംസാരം റെക്കോർഡ് ചെയ്ത് ചതിച്ചത് ഓർക്കുന്നില്ലേ അതുപോലെ എന്തോ വേലത്തരം കൊണ്ട് ഇറങ്ങിയിരിക്കുക ആ ശരിയാ മോളെ മൊബൈൽ ഇപ്പോഴും അവളുടെ കയ്യിലുണ്ട് ഞാനൊന്നും റെക്കോർഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം അയ്യോ വേണ്ടായേ നീ ഇനി റെക്കോർഡ് ചെയ്താലും ഞങ്ങൾക്കൊന്നുമില്ല ഇനിയിപ്പോ ഞങ്ങളുടെ ശബ്ദം നിനക്ക് വീണ്ടും വീണ്ടും കേൾക്കണമെന്ന് അത്രയ്ക്ക് ആശയാണെങ്കിലേ ഒരു പാട്ട് കൂടി പാടിത്തരാം എന്ത് പറയുന്നു നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് വരണം കണ്ണേട്ടനെ ഒന്ന് കാണണം നമുക്ക് ഈ കാറിൽ പോവാം കാറിൽ തന്നെ തിരിച്ചാക്കുകയും ചെയ്യാം ഒരിക്കൽ ഞങ്ങളുടേതായ കാർ അടക്കം പിടിച്ചെടുത്തവളാ നീ ഇനി നിന്റെ ഔദാര്യത്തിൽ ഇതിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല ഏട്ടനെ ഒരു നോക്ക് കാണാൻ കൊതിച്ച് നിങ്ങളുടെ മുന്നിൽ കെഞ്ചി നിന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾ എന്നെ കരണത്തടിച്ച് പുറത്താക്കി ഞാൻ എന്റെ ഏട്ടനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കഥയുണ്ടാക്കി അപ്പൊ ഞാൻ തീരുമാനിച്ചതാ നിങ്ങൾ ഉള്ളിടത്തോളം കാലം എനിക്ക് എന്റെ ഏട്ടനെ കാണണ്ടാന്ന് നീ ഇവിടെ ഇങ്ങനെ കുന്തപിഴുകി നിൽക്കണ്ട ഞങ്ങൾ ആശുപത്രിയിലേക്ക് വരുന്നില്ല വേഗം സ്ഥലം വിടാൻ നോക്ക് അങ്ങനെ പറയരുത് കണ്ണേട്ടന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു കണ്ണേട്ടൻ ആവശ്യപ്പെടുന്നവരെ എല്ലാം കാട്ടിക്കൊടുക്കാൻ ഡോക്ടർ പറഞ്ഞു അതാ ഞാൻ വന്നത് ഓഹോ അപ്പോ ആവശ്യക്കാരി നിങ്ങളാണല്ലേ എങ്കി കേട്ടോ വരാനേ ഞങ്ങൾക്ക് ഒട്ടും സൗകര്യമില്ല ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് മാരക വൈറസുകളുണ്ട് അതൊന്നും ഈശ്വരമഠത്തിലെ നന്മ നിറഞ്ഞവരിലേക്ക് പകർന്ന് മാറാരോഗം ഒന്നും വരണ്ട ഞാൻ പറഞ്ഞ വാക്കുകളുടെ പേരിൽ എന്നെ എത്ര വേണമെങ്കിലും പരിഹസിച്ചോളൂ എന്നാലും ഹോസ്പിറ്റലിലേക്ക് വരാതിരിക്കരുത് നിങ്ങളെ കാണാൻ പ്രത്യേകിച്ച് ശിവാനിയെ കാണാൻ കണ്ണേട്ടൻ അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഞാനെന്ന് പറഞ്ഞതുപോലെ ചെകുത്താനോട് നിങ്ങൾ കണക്ക് പറഞ്ഞു തുടങ്ങി അല്ലേ എങ്കിൽ ഏട്ടനോട് ചെന്ന് പറഞ്ഞേക്ക് പരമാധികാരം സ്ഥാപിച്ച് നിങ്ങൾ ഞെളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ശിവാനിയും അമ്മയും വരുന്നില്ലെന്ന് അതാ നല്ലത് നീ തിരിച്ചു വയ്ക്കോ വാ മോളെ ആക്സിഡന്റ് ഉണ്ടാക്കിയത് നമ്മളാണോ എന്ന് ജീവിക്ക് സംശയം ഉണ്ടാവും വിചാരണ ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോവാൻ വിട്ടതാവും അവളെ ചതിക്കാൻ ഇവളെ കഴിഞ്ഞേ വേറെ ആളുള്ളൂ കാവ്യ വന്നത് ചതിക്കാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല അവളുടെ മുഖത്ത് എന്തോ സങ്കടം ഉണ്ടെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത് അതൊക്കെ അവളുടെ അഭിനയം മോളെ അല്ലതെന്താ അല്ലമ്മ അവള് സംസാരിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു നമ്മളെ പ്രത്യേകിച്ച് എന്നെ കാണാൻ ഏട്ടൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാ അവള് പറഞ്ഞത് അതിന് പിന്നിൽ ഒരു കാരണം കാണില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും അതെന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും മോളെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകുന്നു വിവരങ്ങൾ അന്വേഷിച്ച്
കാവ്യ അവിടെ ഇല്ലെങ്കിൽ മാത്രം ഏട്ടനെ കയറി കാണുന്നു. എന്തു പറയുന്നു? പോകാം മോളെ. എങ്കി വേഗം റെഡിയാവും. വല്ലാതെ ബോറടിക്കുന്നു ശിവ. നീ ഡോക്ടറോട് പറ എന്നെ ഡിസ്ചാർജ് ചെയ്യാൻ. ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ കേൾക്കില്ലേട്ടാ, പരിക്കൾ മുഴുവൻ ഭേദമായിട്ട് അവർ വിടും. എനിക്ക് രണ്ട് പെഗ്ഗെങ്കിലും ഒഴിച്ചാടാ. എത്ര ദിവസമായി ഒരു എൻജോയ്മെന്റും ഇല്ലാതെ ഇങ്ങനെ കിടക്കാൻ ഞാൻ. ഡോക്ടറാണെങ്കിൽ ഞാൻ തന്നെ പറയും ഇനി ഈ കിടപ്പ് വയ്യാന്ന്. ജീവമോൻ എങ്ങനെയുണ്ട് ശിവ? ആരാ ശിവ? ഇളയമ്മേ വാ. എന്താ ഇത് എന്നെ കാണാൻ വരാതിരുന്നത്? മോനെ, ശിവാനിയും വന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ അവിടെ കാണാൻ കൊതിയായി. ദേ ഇവിടെയുണ്ട്, വാ മോളെ. ദേ ശിവാനി, രണ്ടാളും ഇങ്ങ് വാ. വഴി മാറി ശിവേട്ട. മോനെ, എന്നെ കാണാൻ നീ വരാത്തതില് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. പിന്നെ എക്സാം ആണെന്ന് എന്നോട് പറഞ്ഞ കാര്യം ഓർമ്മ വന്നത്. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? കോളേജിലെ ടോപ്പറാവോ? അതിവിനെ പറയാനുണ്ട് ചേട്ടാ, ശിവാനി തന്നെയല്ലേ കോളേജിലെ ഗോൾഡ് മെഡലിസ്റ്റ്? അതെ അതെ അതെ, ശിവാനി മോളെ കുറിച്ച് പറയുമ്പോ കോളേജിലെ ടീച്ചേഴ്സിനൊക്കെ 100 നാവാ. ഇത്തവണ യൂണിവേഴ്സിറ്റി വിന്നർ ആവണമെന്ന അവരുടെയൊക്കെ ആവശ്യം. ഏട്ടന്റെ ആക്സിഡന്റ് ഒന്നും നിന്റെ പഠനത്തെ ബാധിച്ചില്ലല്ലോ അല്ലേ? എക്സാം നന്നായി എഴുതിയില്ലേ? എഴുതിയേട്ടാ. നീ എന്നെ കാണാൻ വരാത്തതില് എനിക്ക് ഒരു സങ്കടവുമില്ല. കേട്ടോ, എക്സാം നടക്കുമ്പോഴും നിന്നെ കാണുന്നു പറഞ്ഞ് ഇവള് വഴക്കായിരുന്നു മോനെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവളെയും കൂട്ടി ഇവിടെ എത്തി, പക്ഷേ നിന്നെ ഒന്ന് കാണാൻ പോലും അനുവദിച്ചില്ല. ആര് എന്നെ കാണാൻ ഇളയമേ ശിവാനി അനുവദിക്കാത്തത്? ആരാ? എന്ത് പറയാനാ മോനെ, നിന്നെ കാണാൻ ഞങ്ങൾ അനുവദിക്കാത്തത് നിന്റെ അച്ഛമ്മ. അച്ഛമ്മേ അമ്മ എവിടുന്ന് പറഞ്ഞു വിട്ടത്? അമ്മയും അച്ഛമ്മയും തമ്മിൽ കണ്ട എപ്പോഴും വഴക്കാണല്ലോ. ഓ, അത് ശരിയാണല്ലോ. എങ്ങനെ ശിവ, നമ്മൾ ഇവരുടെ പിണക്കൊന്ന് മാറ്റിയെടുക്കുക? എനിക്കും അറിയില്ല ഏട്ടാ. ഇളയമ്മ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് അച്ഛമ്മയോട് പെരുമാറണം. തീരെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ കഴിഞ്ഞ മാസം ഞാൻ ഇളയമ്മയുടെ പേരിൽ വാങ്ങിയ വില്ലയിലേക്ക് താമസം മാറണം. കഴിഞ്ഞ മാസോ? ആ, പണം നേരത്തെ കൊടുത്തെങ്കിലും കഴിഞ്ഞ മാസമാണല്ലോ നമ്മള് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്തത്. ഇത്രയും വലിയ ആക്സിഡന്റ് നടന്നെങ്കിലും ഏട്ടന്റെ ഓർമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എല്ലാം ഇന്നലെ നടന്ന പോലെ ഓർത്തിരിക്കുക അല്ലേ അമ്മ? അതെ അതെ, ദൈവത്തിന്റെ ഓരോ കളികൾ ഓർക്കുമ്പോ അതിശയം തോന്നുക മോളെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെന്ന് എനിക്ക് നന്നായി അറിയാം.
ഏട്ടാ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ മോളെ? ഏട്ടന് കാവ്യയെ ഓർമ്മയില്ലേ? അഭിനയിക്കുന്ന ആ കുട്ടി അറിയാം, അതാണോ നീ ഉദ്ദേശിച്ചത്? അല്ല ഏട്ടാ, വേറൊരു കാവ്യ. ഏടിനെ കൊണ്ട് അധികം സ്ട്രെയിൻ അടിപ്പിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാവ്യ, ആ പേര് കേട്ടിട്ടുണ്ടല്ലോ. വേണ്ട, ഏട്ടൻ സ്ട്രെയിൻ എടുക്കണ്ട. എന്റെ കൂടെ പഠിക്കുന്ന ഫ്രണ്ടാ കാവ്യ. ഏട്ടനെ ഞാൻ ഒരിക്കൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതാ ഓർമ്മയുണ്ടെന്ന് ചോദിച്ചത്. ഒരിക്കൽ പരിചയപ്പെട്ടവരെ ഓർക്കാത്തത് ആക്സിഡന്റ് കൊണ്ടൊന്നുമല്ല, അവരെയൊക്കെ ഓർത്ത് വെച്ചിട്ട് എന്താ പ്രയോജനം? നീ നിന്റെ കൂട്ടുകാരിയെ എനിക്ക് കെട്ടിച്ചേരാൻ പോകുന്നുണ്ടോ? അവളെന്തായാലും നിനക്ക് ഒട്ടും ചേരില്ല. നിനക്ക് ചേരുന്ന ബന്ധം ഇളയമ്മ വഴിയേ ഉണ്ടാക്കി തരാം. എനിക്ക് പറ്റിയ പെണ്ണിനെ കണ്ടെത്താനുള്ള ചുമതല ഞാൻ അച്ഛമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അച്ഛമ്മ കണ്ടെത്തട്ടെ, അതുവരെ എന്റെ സ്നേഹം അച്ഛമ്മയ്ക്കും നിങ്ങൾക്കും മാത്രമുള്ളതാ. ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് കരുതിയ സൗഭാഗ്യങ്ങളൊക്കെ വീണ്ടും നമ്മുടെ കൈക്കുമ്പിളിലേക്ക് ദൈവം വെച്ചു നീട്ടിയിരിക്കുന്നു. ഇനി നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനുള്ള കാലമാണ്. കാവ്യയുടെ അഹങ്കാരത്തിന് കിട്ടിയ ശിക്ഷയത്. ഇനി അവൾ ഒരിക്കലും ഏട്ടന്റെ ജീവിതത്തിൽ ഇല്ല. അവളുടെ പേര് പോലും ഏട്ടന് ഓർമ്മിക്കാൻ പറ്റുന്നില്ല. ഏട്ടന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടപ്പോ എനിക്ക് എന്റെ ഏട്ടനെ തിരിച്ചു കിട്ടി. ഏട്ടനിലുള്ള എന്റെ സ്വാധീനം ഉപയോഗിച്ച് അമ്മയെ ഞാൻ ഈശ്വരമഠത്തിന്റെ മഹാറാണിയാക്കും. ഇനി ഓരോ ചുവടും സൂക്ഷിച്ചു വേണം മോളെ. ഓർമ്മകൾ നഷ്ടപ്പെട്ടത് ജീവിക്ക് മാത്രമാ. അമ്മ ഇപ്പോഴും കരുത്തോടെ ഈശ്വരമഠത്തിലുണ്ട്. ഗർഭിണിയായ കാവ്യയെ അമ്മ കൈവിടാതെ ചേർത്ത് പിടിക്കാൻ നോക്കും. ശിവയും സിദ്ധു ഒക്കെ അവളുടെ ഭാഗത്താ. ആര് വേണമെങ്കിലും അവരുടെ കൂടെ നിന്നോട്ടെ, നമ്മുടെ കൂടെ ഏട്ടൻ മാത്രം മതി അമ്മേ. ഏട്ടന്റെ കല്യാണത്തിന് ശേഷം നമ്മുടെ നീക്കങ്ങൾ പാളി, അതുകൊണ്ട് ഒരിക്കലെല്ലാം കൈവിട്ടു പോയത്. രണ്ടാം വരവിൽ നമുക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാൻ പാടില്ല. ഏട്ടനെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കില്ല, അച്ഛമ്മയ്ക്ക് പോലും. എന്റെ ഈ കൈവെള്ളയിൽ തന്നെ ഏട്ടനെ ഞാൻ കൊണ്ടു നടക്കും. നിങ്ങളോ, നിങ്ങളോട് ഇവിടെ വരരുതെന്ന് പറഞ്ഞല്ലേ. അത് കഴിഞ്ഞ് പലതും നടന്നത് സിദ്ധു അറിഞ്ഞില്ലേ ഇതുവരെ? ജീവയ്ക്കുണ്ടായ മെമ്മറി ലോസിനെ കുറിച്ചാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഞാൻ അറിഞ്ഞു. പക്ഷെ അത് മുതലെടുത്ത് ജീവയുടെ മനസ്സിൽ വീണ്ടും ഇടം പിടിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ. ഞങ്ങൾ എന്തിനു വീണ്ടും ഇടം പിടിക്കണം? ഈശ്വരമഠത്തിൽ നിന്നേ ഞങ്ങൾ പടിയിറങ്ങിയിട്ടുള്ളൂ. റൂമിലുള്ള ഏട്ടന്റെ മനസ്സിൽ അച്ഛമ്മ കഴിഞ്ഞാൽ ഞാനേ ഉള്ളൂ, ഞാൻ മാത്രം. ജീവയ്ക്ക് സ്ട്രെയിൻ കൊടുത്താൽ എന്ത് ദുരന്തമാണ് സംഭവിക്കാന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് അച്ഛമ്മയോ നീയോ എന്റെ മോനോ ഒന്നും നടന്നുപോയ സംഭവങ്ങൾ ജീവയെ ഓർമ്മിപ്പിക്കില്ല. താനേ ഓർമ്മ വീണ് കിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിക്കേയുള്ളൂ, ശരിയല്ലേ?
പലപ്പോഴും ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഒരു ടൈം മെഷീൻ കിട്ടിയിരുന്നെങ്കിൽ ഏട്ടൻ എന്നെ സ്നേഹിച്ചിരുന്ന കാലത്തേക്ക് തിരിച്ചു പോകാമായിരുന്നു. ഇപ്പോ മൈ ഡ്രീം കംസ് ട്രൂ, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി. സിദ്ധു എന്നോടൊപ്പം ഉണ്ടാവില്ല എന്നുള്ള കുറവ് മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. ഓഫീസിൽ പരമാധികാരത്തോടെ സിദ്ധു തിരിച്ചെത്തിയ കാര്യം ഞാൻ അറിഞ്ഞു. നോക്കിക്കോ സിദ്ധു, ഞാൻ ആരാണെന്ന് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ. നിനക്കെന്നെ ഒന്നും ചെയ്യാനാവില്ല. ജീവയ്ക്കുണ്ടായത് ഒരു ഷോർട്ട് ടേം മെമ്മറി ലോസാ. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെയൊക്കെ തനി നിറം അവൻ വീണ്ടും തിരിച്ചറിയും. അറിയില്ല സിദ്ധു, അറിയില്ല. അത് ശിവാനിയാ പറയുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിന്റെയൊക്കെ തനി നിറം അവൻ വീണ്ടും തിരിച്ചറിയും. അറിയില്ല സിദ്ധു, അറിയില്ല. അത് ശിവാനിയാ പറയുന്നത്. പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് പോവണ്ടെന്നും പറഞ്ഞ് ജീവ മോൻ ഇവിടെ നിൽക്കാൻ ഒരുപാട് നിർബന്ധിച്ചു. ഒരു തരത്തിലാ നാളെ വരാന്നും പറഞ്ഞ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷേ ഇനി ഇന്ദിരാഭായിയും മോളും ഈ ആശുപത്രിയുടെ പടിച്ചവിട്ടണമെങ്കിൽ ഈശ്വരമഠത്തിലെ സാക്ഷാൽ വിജയലക്ഷ്മി ഞങ്ങളുടെ അടുത്ത് വരേണ്ടി വരും. ഞങ്ങളുടെ കാൽ ചുവട്ടിൽ ശിവാനിയെ കാണണമെന്നും പറഞ്ഞ് ജീവമോൻ നാളെ ബഹളം കൂട്ടുമ്പോ വിജയലക്ഷ്മി തമ്പുരാട്ടിയോട് നീ പറ. ഇന്ദിര ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയതെന്ന്. ദൂതന്മാരെ അയച്ചിട്ട് കാര്യമില്ലെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ മറക്കണ്ട. അപ്പൊ കാണാം സിദ്ധു. ശിവാനി പോയി കഴിഞ്ഞപ്പോ ഒറ്റപ്പെട്ട പോലെ തോന്നുക. നമ്മുടെ സിദ്ധുവിന്റെ മേലെ അവൾക്കൊരു നോട്ടുണ്ടോ ശിവ? കഴിഞ്ഞ വീക്കെൻഡിൽ കണക്കേൽപ്പിക്കാൻ സിദ്ധു വന്നപ്പോ പുറകെ നിന്ന് മാറിയിട്ടില്ല ശിവാനി. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. നീ അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ലേട്ടാ. രണ്ടുപേർക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ നമുക്കതങ്ങ് നടത്തിക്കൊടുക്കാം. അല്ലടാ, സിദ്ധുവോ ബാബാ, നിന്റെ കാര്യം പറഞ്ഞ് നാക്കെടുത്തതേ ഉള്ളു ഞാൻ. നീ എന്നെ കുറിച്ച് എന്താ പറഞ്ഞത്? അത് ഞാനിപ്പോ പറയുന്നില്ല. അല്ല, ഒരു ദിവസം നീ തന്നെ ഇക്കാര്യം പറയുന്ന എനിക്കറിയാം. അല്ലേ ശിവ? ശിവാനി അമ്മയും കൂടി വന്നിരുന്നു അല്ലേ? ഉവ്വ, നിങ്ങൾ തമ്മിൽ കണ്ടോ? ആ, ജസ്റ്റ് ഒന്ന് പുറത്തു വെച്ച് കണ്ടു. നടക്കട്ടെ നടക്കട്ടെ. ആ പിന്നെ നിന്നെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. അത്യാവശ്യമായിട്ട് നീ ഒരു സഹായം ചെയ്യണം. എന്താടാ? അച്ഛമ്മയും ഇളയമ്മയും തമ്മിലുള്ള പോരിനെ കുറിച്ച് നിനക്കറിയാലോ. അത് വല്ലാതെ മൂർച്ഛിച്ചിരിക്കുക. ഇളയമ്മ എന്നെ കാണാൻ ഇവിടെ വന്നിട്ട് അച്ഛമ്മ സമ്മതിച്ചില്ല അത്ര. അച്ഛമ്മയ്ക്ക് എത്രമാത്രം ദേഷ്യം ഇളയമ്മയോടുണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാണല്ലോ. ആ ചെയ്തത് ഒട്ടും ശരിയല്ല. ഞാൻ സീരിയസ് ആയി കിടക്കുകയാണെന്ന് അറിഞ്ഞപ്പോ ഇളയമ്മയുടെ നെഞ്ച് പൊടിഞ്ഞു കാണില്ലേ? അങ്ങനെ ഓടി വരുമ്പോ അച്ഛമ്മ തടയാൻ പാടുണ്ടോ? അതിപ്പോ ഇന്ദിരാഭായിയുടെ മനസ്സിലിരിപ്പ്. നീ എന്താ വിളിച്ച? ഇന്ദിരാഭായി എന്നോ? ഇളയമെന്ന് പറയടാ. അതിപ്പോ ഇന്ദിരാഭായിയുടെ മനസ്സിലിരിപ്പ്. നീ എന്താ വിളിച്ച? ഇന്ദിരാഭായി എന്നോ? ഇളയമെന്ന് പറയടാ. അതെ, എളയമ്മയുടെ മനസ്സിലിരിപ്പ് അത്ര നല്ലതല്ല ജീവ.
അച്ഛമ്മയെ വെട്ടി നമ്മുടെ ബിസിനസ്സിൽ പിടിമുറുക്കാനാ അവരുടെ പ്ലാൻ. അച്ഛമ്മ അത് അവരെ അകറ്റി നിർത്തുന്നത്. എടാ ബിസിനസ് എന്ന് പറഞ്ഞാ അത് ഇളയമ്മയുടെയും കൂടിയല്ലേ. നീ അച്ഛമ്മയോട് അതൊന്ന് സംസാരിക്കണം. ഇളയമ്മയ്ക്ക് കൂടി ഇത്തിരി പരിഗണന കൊടുക്കാൻ പറയണം. നീ പറഞ്ഞ അച്ഛമ്മ കേൾക്കും. ഇനിയും വഴക്ക് തുടരാൻ അച്ഛമ്മയുടെ ഭാവമെങ്കിൽ ഇളയമ്മയെ വില്ലയിലേക്ക് മാറ്റേണ്ടി വരും. എങ്കിൽ അവരും ശിവാനിയും കൂടി വില്ലയിൽ താമസിക്കട്ടെ, അതല്ലേ നല്ലത്. നീ എന്താ പറഞ്ഞേ? ശിവാനി വില്ലയിൽ താമസിക്കട്ടെ എന്നോ? എനിക്ക് അവളെ പിരിഞ്ഞിരിക്കാനാവില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഷൂട്ടിങ്ങൊക്കെ ഇവിടെ തന്നെ ആക്കുന്നത് പോലും എനിക്കെന്നും അവളുടെ ചിരിക്കുന്ന മുഖം കാണാൻ വേണ്ടിയാ. നിനക്കത് അറിഞ്ഞൂടെ സിദ്ധു? അറിയാം. എങ്കിൽ എനിക്ക് വേണ്ടി നീ അച്ഛമ്മയോട് സംസാരിക്കില്ലേ? സംസാരിക്കാം. ഓ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. നിന്നെ ഇനി ഞാൻ ഇവിടുന്ന് വിടുന്നില്ല. ശിവ, നീ വീട്ടിൽ പോയിക്കോ. നാളെ രാവിലെ ശിവാനി വരുന്നതുവരെ എനിക്ക് കൂട്ട് എന്റെ സിദ്ധുവാ. അല്ലേടാ? അതേടാ, നീ അനുവദിക്കുന്ന കാലം വരെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ അനുവദിക്കുന്ന കാലം വരെയോ? എന്താടാ, യു ആർ ദി ഓണർ ഓഫ് മൈ ഹാർട്ട് ആൻഡ് സോൾ. നീ എന്റെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെയും ഉടമയല്ലേ? അല്ലടാ, നിന്റെ ഹൃദയത്തിന്റെയും ആത്മാവിന്റെ ഉടമ കാവ്യയാണ്. അത് നീ തിരിച്ചറിയണം. കാവ്യയും അവളുടെ വയറ്റിലുള്ള നിന്റെ കുഞ്ഞിനെയും നീ തിരിച്ചറിയുന്നതിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുക നിന്റെ സിദ്ധു ഈ ജീവിതം. ഓർമ്മയുടെ വസന്തം വിരുന്നെത്തുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കാവ്യ. ഇവൾക്കിനി പുതു നിയോഗം.